ഹലോ, നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ബോട്ടിലായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ബോട്ടിലെടുത്ത് ക്ലീൻ ചെയ്ത് ഉണക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്റ്റിക്കറൊക്കെ കളഞ്ഞ ശേഷവും അതിൻ്റെ കുറച്ച് ആ സ്റ്റിക്കർ ഇരുന്നതിൻ്റെ കുറച്ച് പശയുടെയൊക്കെ പാടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പോകാനായിട്ട് കുറച്ച് പ്രയാസമായിരുന്നു. കത്തിയൊക്കെ വെച്ച് കുറച്ച് ചിരണ്ടിയൊക്കെ നോക്കി ഫുള്ളായിട്ട് ക്ലീൻ ആയിട്ട് പോയില്ല. അപ്പോൾ തിന്നർ ഉപയോഗിച്ചാണത് ക്ലീൻ ചെയ്തത് കേട്ടോ. അപ്പോൾ തിന്നർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ക്ലീൻ ആയി കിട്ടുവേ. എന്നിട്ട് ബേസ് കോട്ടായിട്ട് ഞാൻ ഫെവിക്കോളും കുറച്ച് വൈറ്റ് കളറും അതേപോലെ ബേബി പൗഡറും കൂടെ മിക്സ് ചെയ്തിട്ട് ഫസ്റ്റ് കോട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഉണങ്ങിക്കഴിയുമ്പോൾ നല്ലൊരു സ്ട്രോങ് ബേസ് കിട്ടും. ആദ്യം ബ്രഷ് വെച്ചിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്ത ശേഷം സ്പോഞ്ച് ഉപയോഗിച്ചൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ ഫെവിക്കോള് ഒക്കെ നമ്മൾ മിക്സ് ചെയ്തല്ലോ, അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഒലിച്ചിറങ്ങി വരാൻ ചാൻസ് ഉണ്ട്. ഞാനാണെങ്കിൽ ആഡ് ചെയ്തപ്പോൾ കുറച്ച് ഫെവിക്കോള് കൂടിയും പോയി, അതുകൊണ്ടാണ് ആ ഒരു കുറച്ച് ഭാഗത്ത് കണ്ടില്ലേ ഇതുപോലെ ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ വിട്ട് വിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തായാലും പിന്നെ അടുത്ത കോട്ടൊന്നും കൊടുക്കാൻ പോയില്ല. അപ്പോൾ ഫെവിക്കോള് അധികം ഒഴിക്കാതിരിക്കുന്നത് നല്ല കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാൻ അൾട്രാമറൈൻ ബ്ലൂവിൻ്റെ കൂടെ കുറച്ച് വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് ഫസ്റ്റ് കോട്ട് കൊടുക്കുന്നുണ്ടേ. അപ്പോൾ കുറച്ച് മാത്രം വൈറ്റ് മിക്സ് ചെയ്താൽ മതി ഈ ഒരു കളറാക്കിയിട്ട് കൊടുക്കാം. അപ്പം നമ്മളൊരു ജീൻസിൻ്റെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കളർ അനുസരിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് കോട്ട് കൊടുത്ത് നന്നായിട്ട് ഉണങ്ങിയ ശേഷം സെക്കൻഡ് കോട്ടും കൂടെ കൊടുത്ത് നന്നായിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ കോട്ടും കൊടുത്ത് നന്നായിട്ട് ഉണങ്ങിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് വൈറ്റ് കളർ എടുക്കണം. എന്നിട്ട് ഒരു സ്പോഞ്ചിലേക്ക് ഞാൻ കുറച്ച് മാത്രം വൈറ്റ് എടുക്കുന്നുണ്ടേ. അതിനുശേഷം ഒരു പേപ്പറിലേക്ക് എങ്ങാനും ആ സ്പോഞ്ചിലുള്ള എക്സ്ട്രാ പെയിൻ്റ് അങ്ങ് കളയണം. നമുക്ക് ഇതുപോലെ ഡാബ് ചെയ്ത് എക്സ്ട്രാ പെയിൻ്റ് കളയണം. അപ്പോൾ നമുക്ക് ആ ഒരു ബോട്ടിലെ ചെറിയൊരു നരച്ച ലുക്ക് വരുത്താൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ബ്ലൂ ജീൻസിൽ കാണുമല്ലോ വെള്ള കളറിൽ നരച്ച പോലത്തെ ഒരു ഇത് കാണുമല്ലോ, അപ്പോൾ അതൊന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലെ എക്സ്ട്രാ ഉള്ള പെയിൻ്റൊക്കെ അതിൽ നിന്ന് കളഞ്ഞ ശേഷം ബോട്ടിൽ ഇതുപോലെ ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ. അപ്പോൾ ഫുള്ളായിട്ടും ഇതുപോലെ ചെയ്യണം. ഒരുപാട് വൈറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഉദ്ദേശിക്കുന്ന പോലത്തെ ആ ഒരു ലുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഫുള്ളായിട്ടും ചെറുതായിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുത്ത ശേഷം ഇതുപോലെ നീളത്തിൽ തൂത്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ അപ്പോൾ ജീൻസിൽ അതുപോലെയും കാണും, നീളത്തിൽ നീളത്തിൽ കുറേ ഇങ്ങനെ ലൈൻ ലൈൻ പോലെ കാണും. അപ്പോൾ അതുപോലെ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് മാത്രം വൈറ്റ് എടുക്കാവുള്ളൂ, ഒത്തിരി വൈറ്റ് കളർ കാണണ്ട കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ലുക്ക് കിട്ടത്തില്ല. ഞാനിപ്പോൾ ചെയ്തപ്പോൾ ഒന്ന് രണ്ടിടത്തൊക്കെ കുറച്ച് വൈറ്റ് കൂടിയൊക്കെ പോയിട്ടുണ്ട്. ഇതേ ഇപ്പോൾ ഞാൻ ഏകദേശം ഇത് ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ അൾട്രാമറൈൻ ബ്ലൂ എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വരകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞു കുഞ്ഞ് തുണിയുടെ പീസുകൾ ചേർത്ത് തയ്ച്ച പോലെ ഒരു ലുക്ക് വരുത്താൻ വേണ്ടിയിട്ടാണ് അടുത്ത ശ്രമം കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലെ അൾട്രാമറൈൻ ബ്ലൂ വെച്ചിട്ട് ഇതുപോലെ കുറച്ച് കുഞ്ഞു കുഞ്ഞു പീസുകൾ പോലെ വരയ്ക്കുകയാണേ. ബോട്ടിൽ ഫുള്ളായിട്ട് ഇതുപോലെ വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ മുകളിലേക്ക് നെക്കിൻ്റെ അവിടെ എത്തി കഴിയുമ്പോൾ കുറച്ചുകൂടെ കുഞ്ഞു കുഞ്ഞു പീസായിട്ടാണ് വരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ബോട്ടിൽ ഫുള്ളായിട്ട് ഞാൻ അതുപോലെ വരച്ചെടുത്തിട്ടുണ്ടേ. ഇനിയിപ്പോൾ നമുക്ക് ബ്ലാക്ക് കളർ എടുക്കാം. എന്നിട്ട് ഒരു പെൻസിലിൻ്റെ എങ്ങാനും തുമ്പ് വെച്ചിട്ട് അത്രയ്ക്കും കനം കുറഞ്ഞ കുഞ്ഞു കുഞ്ഞു കുത്തിട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പെൻസിലിൻ്റെയോ പഴയ പേനയുടെ എങ്ങാനും തുമ്പെടുത്തിട്ട് ഇത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കുത്തുകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ നൂല് തയ്ക്കുമ്പം അവിടെ ഒരു ചെറിയ പാട് കാണുമല്ലോ, അപ്പോൾ ആ പാട് തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഓരോ ലൈൻ്റെയും അപ്പുറത്തേ ഇപ്പുറത്തായിട്ട് ജോഡി ജോഡിയായിട്ട് കുത്ത് വരച്ചെടുക്കാം. ഈ ഒരു കുത്തിടിയിലാണ് ഇതിലേറ്റവും മെനക്കെട്ട പരിപാടി കേട്ടോ. അപ്പം ഞാൻ അത് ഒഴിവാക്കിയിട്ട് ഈ ഒരു ലൈൻസ് വരച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ആ കുത്തുകൾ തമ്മിൽ ഓരോ അപ്പുറത്തെ ഇപ്പുറത്തുള്ള ഓരോ കുത്തുകൾ തമ്മിൽ വൈറ്റ് കളർ വെച്ചിട്ട് ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നൂലുപയോഗിച്ച് തയ്ച്ച പോലത്തെ ഒരു ലുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടോ ഈ കറുത്ത കുത്തിട്ട് കൊടുക്കുന്ന പരിപാടി കുറച്ച് മെനക്കേടാണ്. ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുമ്പോഴത്തേനും കുറച്ച് മെനക്കേട്. അപ്പോൾ അത് ഒഴിവാക്കാൻ നോക്കി, പക്ഷേ അതിട്ട് കൊടുക്കുമ്പോഴാണ് ഭംഗി കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ടും ബോട്ടിൽ ഫുള്ളായിട്ട് ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ടേ. ഇനി അടുത്തൊരു കുഞ്ഞു പരിപാടികളുണ്ടേ. ഇത് കുറച്ച് ബട്ടൺസ് എടുത്തിട്ടുണ്ട്, നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാൻ. ഞാൻ ഫെവി ബോണ്ട് ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. പ്രത്യേകിച്ച് അങ്ങനെ ഷേപ്പൊന്നുമില്ല, വെറുതെ അവിടെ ആയിട്ട് അഞ്ചാറെണ്ണെങ്കിലും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടേ. ജീൻസ് അല്ലേ, അപ്പോൾ കുറച്ച് ബട്ടൺസ് ഇരിക്കണമെന്ന് വിചാരിച്ചു. അതിനുശേഷം അതിന് ബ്ലാക്ക് കളർ കൊടുക്കുകയാണ് കേട്ടോ. ബട്ടൺസിനെല്ലാം ബ്ലാക്ക് കളർ കൊടുക്കുകയാണേ.
അപ്പോൾ നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞ ശേഷം കുറച്ച് ഗോൾഡൻ ഡസ്റ്റ് എടുത്തിട്ടുണ്ട്. വിരലിൻ്റെ തുമ്പിലൊന്ന് പുരട്ടിയ ശേഷം ഇതുപോലെ അതിൻ്റെ മുകളിൽ നിന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അതും കഴിഞ്ഞു. ഇനി ഏറ്റവും അവസാനമായിട്ട് അൾട്രാ മറൈൻ ബ്ലൂ എടുത്തിട്ട് ഏറ്റവും മുകളിൽ നെക്കിൻ്റെ അവിടെയായിട്ട് ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ വൈറ്റ് കളർ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ബോട്ടിൽ മുകളിൽ ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ തൂത്തില്ലേ അതുപോലെ കുറച്ചുകൂടെ വൈറ്റ് ആകാമായിരുന്നു തോന്നി. അത്രയേ ഉള്ളൂ, അല്ലാതെ ഒരു ജീൻസിൻ്റെ എഫക്റ്റൊക്കെ കുറച്ചൊക്കെ വന്നിട്ടില്ലേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ ഫേസ്ബുക്കും ഇൻസ്റ്റയൊക്കെ നോക്കുന്ന സമയത്ത് നമ്മുടെ പേജ് എവിടെയുണ്ട്, സെയിം പേര് തന്നെയാണ്, ജെ സ്കൂൾ ക്രാഫ്റ്റ്സ് എന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ഫോളോ ചെയ്യുക മറക്കരുത് കേട്ടോ. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ ബൈ.